മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 1917-19 കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്ത ആചാര്യന്മാർ എഴുതിയ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അതിനകത്തെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദ എന്ന ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസവുമെല്ലാം ഈ ലോകത്തിലേക്ക് ബുദ്ധിജീവികളിലൂടെ ഒഴുകി വന്നത് 1917-19 കാലയളവിൽ. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 2015 100 വർഷം തികഞ്ഞിട്ടില്ല. ആ 100 വർഷം തികയാത്ത ഒരാഘോഷം ദാസ് ക്യാപിറ്റലിനും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്കും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിനും നടത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാരാണെന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, അവരോട് ആരോടെങ്കിലും ചോദിക്കാം. ആരാധ്യനായ പിണറായി വിജയൻ സാറിനോടോ, വി എസ് അച്യുതാനന്ദനോടോ, ശ്രീ യെച്ചൂരിയോടോ, ശ്രീ കാരാട്ടിനോടോ, അല്ലെങ്കിൽ പി എസ് ആറിനോടോ, കെ ആർ ഗൗരിയമ്മയോടോ ആരോടെങ്കിലും ചോദിക്കാം, ഈ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന്. അവർ സ്വാഭാവികമായും നൽകാൻ പോകുന്ന ഉത്തരം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഭാരതത്തിൽ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി 33 വർഷം അതിഗംഭീരമായിട്ട് ബംഗാൾ ഭരിച്ച ജ്യോതി ബാസു കണ്ണ് തുറന്നൊന്ന് നോക്കുന്നു എങ്കിൽ കാണാൻ സാധിക്കും, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാരീരിക തൊഴിലാളികൾ വന്നിരിക്കുന്നത് ബംഗാളിൽ നിന്നാണ്. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞ് ഓരോ ജനതയെയും കുത്തുവാളയെടുപ്പിച്ച കമ്മ്യൂണിസത്തിൻ്റെ വികസന പദ്ധതി എന്താണെന്ന് അറിയണമെങ്കിൽ ബംഗാളിലേക്കൊന്ന് പോയാൽ മതി, ബംഗാളികൾ എവിടെയൊക്കെ ഉണ്ടെന്നൊന്ന് അന്വേഷിച്ചാൽ മതി. ആ 100 വർഷം തികയാത്ത കമ്മ്യൂണിസം, അത് ബാഹ്യമായ വളർച്ചയ്ക്ക് ഫോക്കസ് കൊടുത്തൊരു ഇസമാണ്. ആന്തരികമായ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലനിന്ന മതമല്ലാതെ, ആന്തരികമായ നന്മയ്ക്ക് വേണ്ടി നിലനിന്ന വീക്ഷണമല്ലാതെ, ആന്തരികമായ നന്മയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി നിലനിന്നൊരു സിദ്ധാന്തവുമല്ലാതെ, അതിന്ന് തകർന്ന തരിപ്പണമായി ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും പ്രതിമകൾ ഹുക്കുപയോഗിച്ച് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുന്നൊരു കാലം, ആ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ ഒന്ന് ഇംഗ്ലണ്ട് 100 വർഷം ഭരിച്ച രാജാക്കന്മാർ ജീവിച്ചിരുന്ന കൊട്ടാരത്തിൽ ഈ സന്ദേശം നിങ്ങൾക്ക് തരുമ്പോൾ ഓർമ്മിക്കാൻ സാധിക്കണം. അവർ പടുത്തുയർത്തിയ പൂന്തോട്ടങ്ങൾ, അവർ പടുത്തുയർത്തിയ കെട്ടിടങ്ങൾ, അവർ പടുത്തുയർത്തിയ പള്ളി പോലും ഇന്ന് വെറും കാഴ്ച വസ്തുവാണ്. അതിന് ജീവചൈതന്യമില്ല. നിരന്തരം അതിനെ സംരക്ഷിക്കാൻ ഡെഡ് ബോഡി സംരക്ഷിക്കുന്ന പോലെ കുറേ ജോലിക്കാരുണ്ട്. ആ ഭൗതികമായ വളർച്ച ഓർമ്മിക്കുന്നത് ചരിത്രത്തിൻ്റെ, മരിച്ച ചരിത്രത്തിൻ്റെ ഏടുകളിലാണ്. അതിൽ നിന്ന് ഇംഗ്ലണ്ടോ ലോകരാഷ്ട്രമോ ഒന്നും പഠിച്ചിട്ടില്ല. ഭൗതികമായ വികസനം, ഭൗതികമായ വികാസം, ഭൗതികമായ മാത്രം ഭൗതികമായ വളർച്ച ഉയർച്ച, അത് മനുഷ്യനെ ഉയർത്തില്ല. മനുഷ്യനെ ഉയർത്തണമെങ്കിൽ ആദ്യം ഉയരേണ്ടത് മനസ്സാണെന്ന് ലോകത്തോട് അഭിസംബോധന ചെയ്തത് ഭാരതീയരാണ്. ആ മനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം എന്ന് ഞാൻ നിരന്തരം പറയാനുള്ള ഉപനിഷത്ത് വാക്കുകളുണ്ട്. ആ മനസ്സ്, ചേഞ്ചിങ് ദ മൈൻഡ് ഫ്രം ബാഡ് ടു ഗുഡ്, ചേഞ്ചിങ് ദ മൈൻഡ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, ചേഞ്ചിങ് ദ മൈൻഡ് ഫ്രം ഇഗ്നോറൻസ് ടു ദ നോളജ് ആൻഡ് ചേഞ്ചിങ് ദ മൈൻഡ് ഫ്രം എ ടെൻഷൻ ഫുൾ സിറ്റുവേഷൻ ടു ടെൻഷൻ ലെസ് സിറ്റുവേഷൻ. ആ മനസ്സിന് മാറ്റം വരികയാണെങ്കിൽ ദ തോട്ട്സ് വിൽ ചേഞ്ച്, ചിന്തകൾ മാറും. ആ ചിന്തകൾ മാറി ആ ജീവിതത്തിൻ്റെ ആധാരമായ കർമ്മങ്ങൾ മാറും. കർമ്മത്തിൽ മാറ്റം വന്നാൽ കർമ്മബലത്തിൽ മാറ്റം വരും.
കർമ്മത്തിൻ്റെ പ്രതിഫലത്തിൽ മാറ്റം വരും. അങ്ങനെ ലോകത്തോട് പറഞ്ഞത് ഭാരതീയരാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്കും ദാസ് ക്യാപിറ്റലിനും ഡയലക്ടിക്കൽ മെറ്റീരിയലിസത്തിനും ഒരു ശതാബ്ദം ആഘോഷിക്കാൻ പറ്റിയില്ല. പക്ഷേ ത്രേതായുഗത്തിലെഴുതിയ രാമായണം ഇന്നും വായിക്കുന്ന കോടിക്കണക്കിന് ജനതയുണ്ട്. ദ്വാപരയുഗത്തിലെഴുതിയ ഭാഗവതവും മഹാഭാരതവും വായിക്കുന്ന മില്യൺസ് ഓഫ് ജനങ്ങളുണ്ട്. 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഭഗവത്ഗീത ഹാർവാർഡിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരുണ്ട്. ഭാരതം ഇന്നും ജീവിക്കുന്നു. അതൊരു ചീട്ടുകൊട്ടാരം പോലെയല്ല, അതൊരു ഹെൻറിയുടെ കൊട്ടാരം പോലെയല്ല, അതൊരു കാഴ്ച വസ്തുവല്ല. 10,000 വന്ന് നിരങ്ങിക്കണ്ട് ഫോട്ടോ എടുത്ത് പോകുന്നൊരു കൊട്ടാരമല്ല നമ്മുടെ രാമായണം, നമ്മുടെ മഹാഭാരതം, നമ്മുടെ ഭഗവത്ഗീത, നമ്മുടെ പുരാണങ്ങൾ. ഇന്നും ജീവനോടെ നിലനിൽക്കുന്ന, ചൈതന്യവത്തായി നിലനിൽക്കുന്ന ജീവിത സന്ദേശങ്ങളുടെ കൂമ്പാരം. മനുഷ്യ മനസ്സിനെ അടിമുടി മാറ്റാനുള്ള, ഇന്നും മാറ്റാനുള്ള ചൈതന്യവത്തായ ആ സന്ദേശം 10,000 വർഷങ്ങളായി നിലനിൽക്കുന്നു. 100 വർഷം തികഞ്ഞില്ല ഭൗതിക മാറ്റത്തിന് ആഹ്വാനം ചെയ്യുന്ന കമ്മ്യൂണിസം. അതാണ് സ്വാമി വിവേകാനന്ദനെ ഓർമ്മിക്കാനുള്ളത്. അമേരിക്കക്കാരോട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, 20th century ബിലോങ്സ് ടു യു അമേരിക്കൻസ്, വേറാസ് 21st century ബിലോങ്സ് ടു വി ഇന്ത്യൻസ്. 21st century ഭാരതീയരുടേതാണ്, 20th century ഒരു പക്ഷേ നിങ്ങൾ അമേരിക്കക്കാരുടേതായിരിക്കാം. ഭൗതിക വളർച്ചയ്ക്ക് പരിമിതിയുണ്ട് മക്കളെ, ആത്മീയ വളർച്ചയ്ക്ക്, മാനസിക വളർച്ചയ്ക്ക് പരിമിതിയില്ല. അതാണ് ഭാരതം ലോകത്തോട് പഠിപ്പിച്ചത്, ലോകത്തെ അറിയിച്ചത്. അത് ഈ വലിയ ശ്മശാന തുല്യമായ പക്ഷേ സൗന്ദര്യമുള്ള ചരിത്രം ഉറങ്ങുന്ന, ചരിത്രം സചേതനമായ അല്ല, ചരിത്രം ഉറങ്ങുന്ന ഈ 500 വർഷം പഴക്കമുള്ള ഈ കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളോടിത് പറയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.